Hi, Assalamualaikum. Welcome to this vlog. Our normal evening on the channel is set like the answer cake in the recipe on the recipe on the channel. If you are on our channel, please subscribe to the channel. Only put on the subscribe button. Click the bell button. If you want to say, like, share, comment, and comment, then we will go to the video. അപ്പം നമ്മൾ ഫസ്റ്റ് രണ്ട് ഫ്ലവർ ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ട രണ്ടെണ്ണം, ഷുഗർ ഒരു ഹാഫ് കപ്പോളം, വാനില ഏകദേശം മധുര ഹാഫ് ടീസ്പൂണോളം ഇതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാണ്. മധുരത്തിനനുസരിച്ച് ഷുഗറൊക്കെ ഇടാം. അപ്പം മധുരത്തിനനുസരിച്ച് ഷുഗർ ഇടാം. ഫസ്റ്റ് ഒരു ഡാർക്ക് ആയിട്ടുള്ള കേക്ക്, മറ്റേത് ഒരു വാനില കേക്കുമാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്ലോറും ഒരു ഹാഫ് കപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് കൊക്കോ പൗഡറും ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് അപ്പം ഫ്ലോറും തൂച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതാക്കിയിരിക്കാണ്. അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടു ഇതേപോലെ ഒരു പൗഡറോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടാം കേട്ടോ. അപ്പം പിന്നെ നമ്മളിവിടെ ഇതിലോട്ട് ബാറ്ററിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനോട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ കൊക്കോ പൗഡറും അതിപ്പോൾ തന്നെ ഫ്ലോറും ഇല്ല, അത് നമുക്ക് ഇതിലോട്ട് ഇടാം. ഈ ബാറ്ററിലോട്ട് ഇട്ടിട്ട് ഇതാണ്. അപ്പം ഇത് ഒന്ന് ബാറ്ററിലോട്ട് ഇട്ടിട്ട് ഒരു കളർ മാറാൻ വേണ്ടിയിട്ട്, കൊക്കോ ഇതിൻ്റെ കളർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഇതിന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ കിട്ടും, ഒരു ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി ബേക്ക് ചെയ്യുന്ന ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നല്ലപോലെ ഡാർക്കായിട്ട് കിട്ടും. അപ്പം ഇത് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടി ഇതാക്കിയിട്ട് ഒന്ന് ഇതാവും. അപ്പം അത് അങ്ങനെ അതും ഇതിലോട്ട് ഒഴിച്ചിട്ട് അപ്പം ഇത് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പം നമ്മൾ മോൾഡിലോട്ട് ഇതൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്ത് ഫ്ലോറൊക്കെ കത്തിച്ച് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ. അപ്പം നമുക്ക് ആ മോൾഡിലോട്ട് നമ്മളുടെ കേക്ക് ഒന്ന് ബാറ്റർ ഒഴിച്ചാണ്. അപ്പം നമ്മളുടെ മോൾഡിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. അപ്പം പ്രീ ഹീറ്റ് ചെയ്ത പാൻ ആയിരുന്നു. 20-25 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പം ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്ന വാനില കേക്കിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ വാനില എസൻസ് ഹാഫ് ടീസ്പൂണോളം, ഷുഗർ പൗഡർ ഹാഫ് കപ്പോളമാണ് ഇരിക്കുന്നത്. ഞാനനുസരിച്ച് കുറച്ച് എടുക്കാൻ പോകുന്നു. എന്നിട്ട് ആ മധുരത്തിന് അനുസരിച്ചൊക്കെ ഒന്ന് ഇത് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നാൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാണ്. അപ്പോൾ ഇതേ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കിട്ടും കണ്ടോ. ഈ ഒരു ഇതാണ് നമ്മളുടെ വാനില കേക്കിൻ്റെ ബാറ്റർ ഇടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലോറും അത് മിൽക്ക് പൗഡറും 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് സോൾട്ടുമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാൽപ്പൊടിയാണ് കേട്ടോ മിൽക്ക് പൗഡർ. അപ്പം ഇതൊന്ന് തരിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഇതിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേറെ പോലെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളുടെ ഈ ബാറ്റർ ക്ലോട്ടിലുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അവകാശം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ ഇത് ചെയ്ത പോലെ ബേക്കിംഗ് സോഡയിലോട്ട് കുറച്ച് വിനാഗിരിച്ചിട്ട് അത് ഇതേപോലെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ വേഗം തന്നെ ഒഴിക്കാം. അപ്പം അത് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ ആ നേരത്തെ വെച്ചിട്ടുള്ള ആ മുകളിലോട്ട് തന്നെ ഒന്ന് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഡാർക്കിൻ്റെ അത് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമ്മളുടെ വാനില കേക്കും അങ്ങനെ റെഡിയൊക്കെയാണ്. അപ്പം ഒരു 3-4 തവണ ഒന്ന് തട്ടി കൊടുക്കാം. പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാൻ ആയിരുന്നു. അതിലായിട്ടൊന്ന് ഇറക്കി വെക്കുകയാണ്. അപ്പം ഇത് 20-25 മിനിറ്റ് ഒന്ന് ഇറക്കുക ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ കേക്ക് തവണ റെഡി ആയിട്ട് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ കേക്ക്. പിന്നെ ഇത് 2-ാമത്തെ കേക്കാണ്. ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല രീതിയിൽ. അപ്പം ഒരു കേക്ക് 2 ലെയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് ഒരു കേക്ക് 2 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്യാം കണ്ടോ. അപ്പം നമുക്ക് അതിൻ്റെ അടിയത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കളയാം. പിന്നെ അപ്പം നമ്മളൊരു ഒരു കേക്ക് ഇപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ.
അപ്പൊ രണ്ടും ഇതും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ട് ലെയർ ഇതാക്കിയിട്ടാണ്, ഫോർ ലെയറാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ബോൾ എടുത്തിട്ട് വിപ്പിംഗ് ക്രീം ഒരു കപ്പാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല പോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ടി ഷുഗറൊക്കെ ഒന്ന് ഇട്ടാം. അപ്പൊ ഇതാ നമുക്ക് ഇതേപോലെ കിട്ടും. നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്രീം. ഇതാ കണ്ടോ. അപ്പൊ നമ്മൾ ഒരു ബോർഡൊക്കെ വെച്ച് ക്രീമൊക്കെ ആക്കി. ഫസ്റ്റത്തെ ഇതാണ് നമ്മൾ ഡാർക്ക് ഫസ്റ്റ് ഇതാക്കി വെച്ചിട്ട് കേക്കാണ് വെക്കുന്നത്. പിന്നെ ഷുഗർ സിറപ്പോണ്ടൊന്ന് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊന്നും അറിയാം. അപ്പോൾ ഷുഗർ സിറപ്പോണ്ട് ഒന്ന് നന്നായി ഇതാക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാണ്. ക്രീം നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ അങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ക്രീം എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് അപ്ലൈ ചെയ്യാം. ക്രീം എല്ലായിടത്തും ആവുന്നത് വരെയാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ ആദ്യം ഒന്ന് എല്ലായിടത്തും ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നല്ല എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റത്തെ അത് അങ്ങനെ ഫിനിഷ് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഡാർക്ക് ഇതായതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഡാർക്കിൻ്റെ സമയത്ത് ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഇടുമ്പോൾ ഇതല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഡാർക്കിൻ്റെ വലിയ ഡാർക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രേറ്റ് എടുത്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇടുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വാനില കേക്ക് എങ്ങനെ വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഡാർക്കും പിന്നെ വാനില കേക്കുമാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വാനില കേക്ക് ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്ന ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ക്രീം അപ്ലൈ ചെയ്യാണ്. അപ്പൊ ക്രീം ഇതാ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ക്രീം നല്ലപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് വൈറ്റ് വാനില കേക്ക് ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ ഡാർക്ക് ആയ സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇത് വൈറ്റ് ആയപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എന്താ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് അപ്പോഴതിൻ്റെ ടേസ്റ്റും അത് വന്നു കിട്ടുള്ളൂ. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. വൈറ്റ് ചോക്ലേറ്റും ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതാ അപ്പോൾ പിന്നെ നമ്മളുടെ ചോക്ലേറ്റ് കേക്കും അതുപോലെ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റത്തെ വാനില അതിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഇതും വെച്ചിട്ട് പിന്നെ ലാസ്റ്റത്തെ വാനില കേക്കും വെച്ച് ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ക്രീം വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഇതാക്കി വെച്ചതാണ്. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതാ ഇതേപോലെ ഒന്നങ്ങനെ ഒഴിക്കും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് നടന്ന സമയത്ത് ഒന്നിക്കുന്നത് കേക്കാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് നല്ല പോലെ ഒന്ന് സൈഡിലാക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒലിക്കണം. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാൻ നോക്കും. വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ചോക്ലേറ്റ് നമ്മളുടെ കേക്ക് ഇതൊന്ന് നല്ലപോലെ ഇതായി വരണം. പിന്നെ കുറച്ചും കൂടി വൈറ്റ് ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആണ് ഇത് ഒലിക്കുന്നത്.
അപ്പൊ ഞാനിപ്പോ ഇതാ അങ്ങനെ മുഴുവൻ ചോക്ലേറ്റും ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനായി ചോക്ലേറ്റും ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈ കേക്കിങ് നല്ല പോലെ അങ്ങ് ഒലിച്ച് വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതാ നല്ല പോലെ അങ്ങ് കേക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിൽ, അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് നല്ല പോലെ കവർ ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കട്ടില്ലാതെ ആ ചെറിയ ഹോളായിട്ടുള്ള നോസിലുണ്ടല്ലോ, ആ നോസിലെടുത്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് വിട്ട് വിട്ടായിട്ട് നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്. അപ്പം ഒരു ഭംഗിക്കാണ് ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മതി, ഫുള്ളായിട്ട് ഒന്നും ഒരു ഭംഗി കിട്ടില്ല, സൈഡിൽ മാത്രം നമ്മളൊരു ഭംഗി കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഈ രണ്ടാമത്തെ ഇതിലും ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ഭംഗി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗി പോ നല്ല ഭംഗിയായിട്ട് കിട്ടാനാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, അപ്പം ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ തന്നെ എന്തെങ്കിലും സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം ഭംഗിയുണ്ട്, നല്ല പോലെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കിട്ടും, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു സൈഡിലാകുമ്പോൾ നല്ല പോലെ ഭംഗിയുണ്ടാവും. അപ്പം ഇനി നമുക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ളതാണോ ഓർഡറാണ്. സോ അപ്പം നമുക്ക് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹാപ്പി, അപ്പോൾ കുറച്ച് കുറച്ചും കൂടി ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു മെൽറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ അത് ഇതാക്കി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ബർത്ത് ഹാപ്പി ബർത്ത്ഡേ ഒന്നും റേറ്റ് പിന്നെ. അപ്പം ഇതേ പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് പേര് എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വയനാശ്ശേരി, അതൊരു പൈപ്പ് ബാഗിലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഞാൻ കുറച്ച് കുറച്ച് ഡാർക്ക് ഗ്രാനൈറ്റ് ഡാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സെറ്റ് ചെയ്ത് ചോക്ലേറ്റ് മുകളിൽ കുറച്ചാക്കി ഇങ്ങനെ വെച്ചതായിരുന്നു. അത് ഫ്രീസ് ചെയ്തതാണ്. അത് നമുക്ക് ചുറ്റിലൊന്ന് വെക്കാം, ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിലും ആയിട്ടൊന്ന് വെക്കാം. ചുറ്റിലായിട്ടും നല്ല ഭംഗിയാണല്ലോ, ഒന്ന് ശേഖരിച്ചു നല്ല ഭംഗി ഉണ്ടാവാനും ചോദിക്കാൻ ചെയ്യുന്നത്. നല്ല ഭംഗിക്കൊക്കെ കിട്ടാനും നേരത്തെ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പം നമ്മൾ വാൻചോ കേക്കാണ് നമ്മുടെ വാൻചോ കേക്കിന് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ചോക്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ആക്കിയിട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പം അതും ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും കവർ ചെയ്ത് പിന്നെ മുകളിൽ കുറച്ച് രണ്ട് ഇതാക്കിയിട്ടുള്ള മുകളിൽ പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഹാപ്പി ബർത്ത്ഡേനെ കുറച്ച് മുകളിലാക്കിയിട്ട് അത് ഒരു ആറെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും വെച്ചെടുക്കുമ്പോൾ ഒരു ബോറിങ് ആണല്ലോ, ഒരു അഞ്ചെണ്ണം മതി. അപ്പം ഇതാ ഇതുപോലെയാണ് ഞാൻ വെക്കുന്നത്. നടുക്കിലായിട്ട് ഒന്നുമല്ല വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പം നമ്മളുടെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് കേക്ക് ഓർഡർ ഉള്ളവരോടൊക്കെ ഒന്ന് പറയാം. അപ്പം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വെറൈറ്റി കേക്ക് ഉണ്ടാക്കാൻ നോക്കുക, നല്ല ടേസ്റ്റി ആണ്. അപ്പം റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. താങ്ക്സ്.